ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാനൊരു പേഴ്സണൽ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നായിരുന്നു. സാർ, ഈ ദിവാകരനോട് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പറഞ്ഞു. സാർ, അവൻ ഒരു പാവം പിടിച്ചവനാ, ഉപദ്രവിക്കരുത്. അവനോ? ആ, അവന്റെ പ്രധാന പരിപാടി എന്ന് പറയുമ്പോൾ വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളായി. പിന്നെ ആരും പരാതി തരാത്തത് വെറുതെ മെനക്കേടുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. ഇന്നലെ വില്ലേജ് ഓഫീസറുടെ മകളെ അവൻ വഴി തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു. വില്ലേജ് ഓഫീസർ പരാതി തന്നാൽ എനിക്ക് നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സാർ, ഈ പ്രാവശ്യം അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. ഇനി അവൻ ഒരു കുഴപ്പവും കാണിക്കുകയല്ല, എന്റെ വാക്കത്. ഓക്കെ ആണ് പൗത്ര. ഞാനൊരു കാര്യം പൗത്രനോട് ചോദിച്ചോട്ടെ. പൗത്രന് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ ഒരു കഴിവും ഇല്ലാത്ത ഒരു എസ് ഐ ആണെന്നുള്ള അഭിപ്രായം വല്ലതും പൗത്രനുണ്ടോ? എനിക്കങ്ങനെ ഒരു തോന്നില്ല. നാട്ടുകാർക്കുണ്ടോ? പക്ഷേ ഇവിടെ ആർച്ചയ്ക്ക് എന്നെ ഒരു ബഹുമാനവും ഇല്ല. അപ്പൊ പൗത്രൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എന്നാ പറയാൻ വേണ്ടി? എന്നെ പറ്റി നല്ലത് പറഞ്ഞാ മതി, വേണമെങ്കിൽ കുറച്ച് കൈനിട്ട് കൂട്ടി പറഞ്ഞോ. സാർ, എന്നാ ഉദ്ദേശിക്കുന്ന എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കയറ്റി പറയാൻ ശ്രമിക്കാം. നമസ്കാരം. ഞാനിതിലെ പോയപ്പോഴും സാറിനെ ഒന്ന് കാണാനൊന്നും ഓർത്ത് കയറിയതാ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, സാറിനെ പോലെ സൗന്ദര്യവും അറിവും കഴിവും ഉള്ള ഏതെങ്കിലും ഒരു എസ് ഐ നമ്മുടെ നാട്ടിലുണ്ടോ? ഇതെന്താ, അറിവും കഴിവും സൗന്ദര്യവും ഒക്കെ പറയാൻ കല്യാണാലോചന വല്ലതുമാണോ? അതല്ല, ഞാൻ ഈ പറഞ്ഞ താളത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. പവിത്ര, എന്തോ ഇവിടുത്തെ ക്രിമിനലായ കീരി പ്രഭാകരനെ പിടിച്ചത് ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ, അത് പറയുമ്പോ തന്നെ എനിക്ക് ചിരി വരുക. അയ്യോ, അതുപോലൊരു ക്രിമിനലിനെ പിടിക്കാൻ ഇതുപോലൊരു സാറിനല്ലാതെ വേറെ ഒരു മനുഷ്യനും പറ്റൂല. സംഭവം എന്താണെന്നറിയോ? സംഭവം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. പവിത്ര, ആ ബാഹുലയൻ കോൺട്രാക്ടറുടെ വീട്ടിൽ നടന്ന മോഷണം ആ പ്രതിയെ പിടിച്ച ആരാണെന്ന് പറഞ്ഞു. അത് സാറിനെ സംഭവിച്ചോളൂ. ബാഹുലയൻ സാർ ഇപ്പോഴും പറയും, ഈ സത്യപാലൻ സാറില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കാശും സ്വർണ്ണവും നമുക്ക് കിട്ടത്തില്ലായിരുന്നെന്ന്. ആ ഒരു കാര്യം ചെയ്യ് പവിത്രൻ, ചെല്ല് ആ ദിവാകരനോട് 11 മണിയും 3 സ്റ്റേഷനിൽ വരാൻ പറ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ചെല്ലേ. സ്വർണ്ണനക്ക് എങ്ങനെയാ, ഈ പോലീസ് ജോലിയൊക്കെ ഇഷ്ടമാണോ? സ്ത്രീകൾക്ക് പൊതുവെ ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ ഇത്? എന്ത് ബുദ്ധിമുട്ട്, എല്ലാ ജോലിയെ പോലെ തന്നെയല്ലേ ഈ ജോലി. പിന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഇതേപോലൊരു ജോലി വേറെ ഉണ്ടോ? ആ സത്യം, അതിവിടെ പറയും. നാട്ടുകാരെ ഉപദ്രവിക്കുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യാമല്ലോ. ഇന്ന് രാവിലെ കൂടെ സത്യണ്ണ ഒരു കീരിപ്രഭാകരന്റെ കാര്യം പറഞ്ഞോളൂ, നാട്ടുകാർക്ക് എല്ലാ ശല്യമായ അയാളെ കൈകാര്യം ചെയ്ത കാര്യം. അതൊരു വലിയ കഥയെ ഉണ്ണിയാർച്ച്. അവൻ ഭൂലോക പ്രശ്നക്കാരനായിരുന്നു. വിജയകുമാരി ടീച്ചറെ, നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെ DYSP ഒരു പരാതി കൊടുത്തു. DYSP അത് സത്യപാലൻ സാറിനെ അന്വേഷിക്കാൻ അയപ്പിച്ചു. സത്യപാലൻ സാറിന് സത്യം പറഞ്ഞ പേടിയുണ്ടായിരുന്നു. സാറിന് കുറ്റം പറയാൻ പറ്റില്ല, ഒരു ബുദ്ധിയും ബോധം ഇല്ലാത്ത ഒരുത്തനാ കീരി. DYSP പറഞ്ഞതല്ലേ, പോകാതിരിക്കാൻ പറ്റോ? സാറും CPO ബാലചന്ദ്രനും കൂടെ ജംഗ്ഷനിലേക്ക് ചെന്നു. കീരി അവിടെ ഉണ്ടായിരുന്നു, കയ്യിലൊരു കത്തി. സാറിനെ കണ്ടപാടെ കീരി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി. ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ കത്തിയുമായി സാറിന്റെ അടുത്തേക്ക് ചെന്നു. അത് കണ്ടപാടെ ബാലേന്ദ്രനോടി. സാർ അവിടെ തന്നെ നിന്നു. സാറിന്റെ മുമ്പിലെത്തി കത്തി കാണിച്ച് അവൻ കുറെ അഭ്യാസം കാണിച്ചു. കണ്ണടച്ചു തുറക്കുന്നതിന് ഇവിടെ ഒരൊറ്റ ചവിട്ട്, സാർ ദേ അടക്കുന്നത് അറിയും. അവനോട് പറഞ്ഞു, പ്രഭാകര കത്തി താഴെ ഇടാ, എന്നിട്ട് തിരിച്ച് കത്തി കാണിച്ച് എന്നോടൊരു വെല്ലുവിളി. ചുണയുള്ള പോലീസുകാരനാണെങ്കിൽ ഇങ്ങോട്ട് വരാം. എൻ്റെ ആർച്ചേ, പിന്നെ അവിടെ നടന്നതൊക്കെ ഉണ്ടല്ലോ, ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. അപകടമാണെന്ന് മനസ്സിലാക്കിയതോടെ സാർ പതിയെ എഴുന്നേറ്റു. പിന്നെ ഒന്നും നോക്കിയില്ല. ഹൈസ്കൂളിന്റെ സൈഡിലൂടെ ഉള്ള ഇടവഴിയെ സാർ ഒരൊറ്റ ഓട്ടം പുറകെ കീറി. സ്കൂൾ കഴിഞ്ഞ് പരമേശ്വരൻ സാറിന്റെ പറമ്പിലെ വേലിയും ചാടി സാറോടി. കീരിയും തൊട്ടു പുറകിൽ കുറച്ച് ചെന്നപ്പോൾ സാറിന്റെ മുമ്പിലെത്താൻ കീരി ഒരു കുറുക്ക് വഴിയെ കറങ്ങി ഓടി. സാറിന്റെ അടുത്ത് തന്റെ ഇച്ചിരി ദൂരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കീരി പറമ്പില് പൊട്ടക്കിണറ്റ് വീണത്. കിണറ് പുല്ലുമൂടി കിടക്കുകയായിരുന്നു. കീരി കണ്ടില്ല, ദാ കിടക്കുന്നു കിണറ്റ്. കീരിയുടെ രണ്ട് കൈ ഒടിഞ്ഞു, ദേഹം മുഴുവൻ മുറുകും. സാറും നാട്ടുകാരും കൂടെ ചേർന്ന് കീരിയെ പൊക്കെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.
അവിടുത്തെ ഡോക്ടർ ഈ പ്രഭാകരനെ കണ്ട ഉടനെ എന്നോട് ചോദിക്കുന്നു, എന്താ സാറേ സാറിന് എന്ത് അതിക്രമമാണ് കാണിച്ചത്? അവന്റെ രണ്ട് കൈയുണ്ടല്ലോ. ഓ, അപ്പൊ അതാണ് സംഭവം, ഭയങ്കര തന്നെ. അല്ല, ഈ PWD കോൺട്രാക്ടർ ബാഹുലേന്റെ വീട്ടിലൊരു മോഷണം നടന്ന കാര്യം പറഞ്ഞിരുന്നു, അതോ? 5 ലക്ഷം രൂപയും 60 പവനും ഞങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന പോലെയൊക്കെ അന്വേഷിച്ചായിരുന്നു, പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഞങ്ങൾ ആ കേസ് വിട്ടതാ. അപ്പോഴാണ് ഭാഗ്യം ധ്യാനത്തിന്റെ രൂപത്തിൽ വന്നത്. ധ്യാനത്തിന്റെ രൂപത്തില്? ബാഹുലയും ചേട്ടന്റെ ജോലിക്കാരൻ ഏലിയാസ് ആണ് പ്രതി. പുള്ളിക്കാരൻ ഈ മോഷണമൊക്കെ കഴിഞ്ഞപ്പോഴേ പള്ളിയിൽ ധ്യാനം കൂടാൻ പോയി. 7 ദിവസത്തെ ധ്യാനം. ധ്യാനവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോ പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായപ്പോ തൊണ്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി. അത് കൊള്ളാം. പക്ഷേ ഏലിയാസ് കീഴടങ്ങിയതാണെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ. ഇരിക്കട്ടെ. എന്തായാലും സ്വർണ്ണലത ചായ കുടിക്കേ, ചൂടാറുന്നു. ഞാൻ ഇപ്പൊ വരാവേ. കീരി പ്രഭാകരൻ എന്നെ വെല്ലുവിളിച്ചു, വാടാ പോലീസുകാരാ. പിന്നെ അവിടെ നടന്ന പൊരിഞ്ഞ പോരാട്ടമായി. കവലയിലെ പോരാട്ടം കഴിഞ്ഞപ്പോ വേദി പരമേശ്വരൻ ചേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റിലേക്ക് മാറും. പിന്നെ അവിടെയായിരുന്നു പോരാട്ടം. സത്യേട്ട, ചവിട്ട് കിട്ടിയത് എവിടെയാ? ഇവിടെയാണ്. പിന്നെ ബാഹുലേയൻ ചേട്ടന്റെ വീട്ടിലെ മോഷണം തെളിയിക്കാൻ പെട്ട പാട്. പള്ളിക്കാരൻ നടത്തിയ ധ്യാനം കാരണം പോലീസുകാരുടെ മാനം രക്ഷപ്പെട്ടു. സത്യേട്ടാ, ഈ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിങ്ങൾക്കൊരു ധ്യാന കേന്ദ്രം തുടങ്ങിക്കൂടെ? അങ്ങനെയാണെ ഈ പള്ളിക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേ തള്ളുമ്പഴേ കുറച്ച് മയത്തി തള്ളണം, അല്ലെങ്കിൽ നടു ഉളുക്കും. ഞാൻ പറഞ്ഞത് എന്താ കുഴപ്പം? കീരിമകത്തായും എലിയസ് അകത്തായും. സത്യേട്ടനാണ് കേരള പോലീസിൽ ഏറ്റവും ബുദ്ധിമാൻ എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? എന്നിട്ടാണോ രാവിലെ ഇമ്മാതിരി പുളു അടിച്ചിട്ട് സ്വർണ്ണലതയെ ഇന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്?